കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച ചാപ്റ്റർ സെക്കൻഡ് ഇയറിലെ ബയോടെക്നോളജി ആൻഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇന്ന് നമുക്ക് അതിന്റെ അവസാന ഭാഗത്തിലേക്ക് പോകാം. അതിൽ നമുക്ക് പഠിക്കാനുള്ളത് ട്രാൻസ്ജെനിക് അനിമൽസ് ആണ്. ഇപ്പൊ ട്രാൻസ്ജെനിക് അനിമൽസ് എന്ന് വെച്ചാൽ എന്താണ്? ദീസ് ആർ അനിമൽസ് ഹൂസ് ഡി എൻ എ ഈസ് മാനിപ്പുലേറ്റഡ്. ശരിക്കും പറഞ്ഞാൽ ഡി എൻ എക്ക് എന്ത് സംഭവിക്കുന്നു? മാനിപ്പുലേഷൻ സംഭവിക്കുന്നു. അതായത് ടു പ്രോസസ് ആൻഡ് എക്സ്പ്രസ് ആൻഡ് എക്സ്ട്രാ ജീൻ, അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു ഫോറിൻ ജീൻ എക്സ്പ്രസ് ചെയ്യുന്നു. അതായത് അതിന്റെ ബോഡിയിലേക്ക് നമ്മൾ ഒരു ഫോറിൻ ജീൻ സീക്വൻസ് ഇൻസേർട്ട് ചെയ്യുന്നു. ഇപ്പൊ എന്തായി? ഓർഗാനിസം ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ട് മാറും. അങ്ങനെയുള്ള അനിമൽസിനെയാണ് നമ്മൾ ട്രാൻസ്ജെനിക് അനിമൽസ് എന്ന് പറയുന്നത്. ഇപ്പൊ ദീസ് ആർ അനിമൽസ് ഹൂസ് ഡി എൻ എ ഈസ് മാനിപ്പുലേറ്റഡ്. എന്താണ് അവിടെ മാനിപ്പുലേഷൻ സംഭവിക്കുന്നത്? എങ്ങനെയാണ്? ഇറ്റ് പ്രോസസ് ആൻഡ് എക്സ്ട്രാ ഓർ ഫോറിൻ ജീൻ, അല്ലെങ്കിൽ ഇറ്റ് എക്സ്പ്രസ് എ ഫോറിൻ ജീൻ. അതിന്റെ നോർമൽ ജീൻസിന് പുറമെ ഒരു എക്സ്ട്രാ ജീൻ അല്ലെങ്കിൽ ഒരു ഫോറിൻ ജീനും കൂടെ ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഓർഗാനിസം അല്ലെങ്കിൽ അനിമൽ എന്തായി? ജനറ്റിക്കലി മോഡിഫൈഡ് ആയി. അങ്ങനെയുള്ള അനിമൽസിനെയാണ് നമ്മൾ ട്രാൻസ്ജെനിക് അനിമൽസ് എന്ന് പറയുന്നത്. അല്ല, ട്രാൻസ്ജെനിക് അനിമൽസ് തന്നെ പലതരത്തിലുണ്ട്. ട്രാൻസ്ജെനിക് ആയിട്ടുള്ള റാറ്റ് ഉണ്ട്, ഫിഷസ് ഉണ്ട്, റാബിറ്റ് ഉണ്ട്, കൗ ഉണ്ട്, മങ്കി ഉണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള ട്രാൻസ്ജെനിക് അനിമൽസ് നമ്മൾ ഇന്ന് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്? ഇതിനു വേണ്ടിയിട്ടാണ്, എല്ലാം ഹ്യൂമൻ വെൽഫെയറിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്കറിയാം ഇതിൽ തന്നെ ഏകദേശം 95% ട്രാൻസ്ജെനിക് അനിമൽസ് എന്ന് പറയുന്നത് മൈസ് ആണ്. ഇപ്പൊ ട്രാൻസ്ജെനിക് മൈസ് ആണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ട്രാൻസ്ജെനിക് മൈസ് ആണ് ഇപ്പോൾ 95% ഓഫ് ട്രാൻസ്ജെനിക് അനിമൽസ് എന്ന് പറയുന്നത് ട്രാൻസ്ജെനിക് മൈസ് ആണ്. അപ്പൊ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാൻസ്ജെനിക് അനിമൽസിനെ ഡെവലപ്പ് ചെയ്യുന്നത്? ഹ്യൂമൻ വെൽഫെയർ എന്ന് പറയും. എന്നാലും നമുക്ക് സ്പെസിഫിക് ആയിട്ട് കുറെ റീസൺസ് ഉണ്ട് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാൻസ്ജെനിക് അനിമൽസിനെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കാം. ട്രാൻസ്ജെനിക് അനിമൽസിനെ ഡെവലപ്പ് ചെയ്തത് എന്തിനൊക്കെ വേണ്ടിയാണ് എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് ടു സ്റ്റഡി നോർമൽ ഫിസിയോളജി ആൻഡ് ഡെവലപ്മെന്റ്. അതായത് ഒരു ട്രാൻസ്ജെനിക് അനിമലിനൂടെ നമ്മൾ അറിയാം അനിമൽ എന്ന് പറയുമ്പോൾ ഒരു ഫോറിൻ ജീൻ ഇൻസേർട്ട് ചെയ്ത ഓർഗാനിസമാണ്. അപ്പൊ ഈ ജീൻ എങ്ങനെ റെഗുലേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നോർമൽ ഫങ്ഷനിങ് ഓഫ് ദ ബോഡിയെ എങ്ങനെ ഇത് കൺട്രോൾ ചെയ്യുന്നു, ബോഡിയുടെ ഡെവലപ്മെന്റിനെ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു എന്നൊക്കെ നമുക്ക് സ്റ്റഡി ചെയ്യണം. ഒരു ജീനിന്റെ ജീൻ നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ആ ജീൻ ആ ഓർഗാനിസത്തിന്റെ നോർമൽ ഫങ്ഷൻ അല്ലെങ്കിൽ അതിന്റെ ഡെവലപ്മെന്റിനെ എങ്ങനെ ബാധിക്കുന്നു, ജീൻ റെഗുലേഷൻ എങ്ങനെയൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് പഠിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നു. ഗ്രോത്ത് എന്ന പ്രോസസ്സിനെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു കൂട്ടം ഗ്രോത്ത് ഫാക്ടേഴ്സ്. ഗ്രോത്ത് നമുക്കറിയാം ഒരു കോംപ്ലിക്കേറ്റഡ് പ്രോസസ് ആണ്. അപ്പൊ അതിനകത്ത് പലതരത്തിലുള്ള ഫാക്ടേഴ്സ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അതിൽ ഒരു ഗ്രോത്ത് ഫാക്ടറാണ് ഇൻസുലിൻ ലൈറ്റ് ഗ്രോത്ത് ഫാക്ടർ. പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള ഗ്രോത്ത് ഫാക്ടറാണ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത്, ഐ ജി എഫ് 1 ഐ ജി എഫ് 2. അപ്പൊ ഇൻസുലിൻ ലൈറ്റ് ഗ്രോത്ത് ഫാക്ടറാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇത് എല്ലാ ഓർഗാനിസത്തിലും കാണപ്പെടുന്ന ജീനാണ്. അപ്പൊ നമ്മുടെ ട്രാൻസ്ജെനിക് അനിമൽസിനകത്തും ഈ ഐ ജി എഫ് 1 എന്ന് പറയുന്ന ഒരു ജീനുണ്ട്. നമ്മുടെ ഇവിടെ ആ ഒരു ട്രാൻസ്ജെനിക് അനിമലിനകത്തേക്ക് ഈ ഐ ജി എഫ് 1 എന്ന് പറയുന്ന ഗ്രോത്ത് ഫാക്ടറിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ജീൻസ് ആണ് ഇൻസേർട്ട് ചെയ്യുന്നത് വെക്കുന്നത്. അപ്പൊ നമ്മുടെ നോർമൽ ഫങ്ഷനിങ് ഓഫ് ബോഡിയെ ബാധിക്കുന്ന ഒരു ഫാക്ടറാണ് ഇൻസുലിനിലേക്ക് ഗ്രോത്ത് ഫാക്ടർ, അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഐ ജി എഫ് 1. അപ്പൊ ഈ ഐ ജി എഫ് 1 എന്ന് പറയുന്ന ഗ്രോത്ത് ഫാക്ടറിനെ ഇൻഹിബിറ്റ് ചെയ്യാൻ ശേഷിയുള്ള ഒരു ജീൻ നമ്മൾ ആ ട്രാൻസ്ജെനിക് അനിമലിന്റെ ബോഡിയിലേക്ക് ഇൻസേർട്ട് ചെയ്യുകയാണ്. അപ്പോ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഈ ജീൻ എന്താണ് അവിടെ ഫങ്ഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ജീനിന്റെ എഫക്റ്റ് എന്താണ്, അല്ലെങ്കിൽ ആ ഐ ജി എഫ് 1 എന്ന് പറയുന്ന ഇൻസുലിനിലേക്ക് ഗ്രോത്ത് ഫാക്ടറിനെ ഇൻഹിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ നമ്മളവിടെ ജീൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ ജീൻ എങ്ങനെയാണ് ആ നോർമൽ ഫങ്ഷനെ ബാധിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ജീൻ ഇൻസേർട്ട് ചെയ്യുന്നതിലൂടെ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ആ ജീനിന്റെ റോള് ആ ലിവിങ് ബോഡിയിൽ എന്താണ്, ഇങ്ങനെ നമുക്ക് ഓർഗാനിസത്തിന്റെ ബോഡി ഫങ്ഷനിങ് അല്ലെങ്കിൽ അതിന്റെ നോർമൽ ഫിസിയോളജിയെ ഒരു ഫോറിൻ ജീൻ എങ്ങനെ ബാധിക്കുന്നുണ്ട് എന്ന് പഠിക്കാനായിട്ട് സാധിക്കും. ട്രാൻസ്ജെനിക് അനിമൽസിനെ ഡെവലപ്പ് ചെയ്ത മറ്റൊരു റീസൺ എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് ഡിസീസസ് ആണ്.
ഡിസീസസിനെ കുറിച്ച് പഠിക്കാൻ അല്ലെങ്കിൽ ഒരു ഡിസീസ് എന്താണ് എന്ന് സ്റ്റഡി ചെയ്തതിനു ശേഷം എഫക്റ്റീവ് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത് എങ്ങനെയാണ് എന്ന് നമ്മള് ട്രാൻസ്ജെനിക് അനിമലിലൂടെയാണ് പരീക്ഷണം നടത്തുന്നത്. ഇപ്പം പ്രധാനമായിട്ട് ക്യാൻസറസ് ഡിസീസ് അല്ലെങ്കിൽ സിസ്റ്റിക് ഫൈബ്രോസിസ്, റൂമറ്റോയിഡ് ആർത്രൈറ്റിസ്, അൾഷിമോസ് ഡിസീസ് തുടങ്ങിയ ഡിസീസിനെ കുറിച്ചൊക്കെ സ്റ്റഡി ചെയ്യാനും അതോടൊപ്പം തന്നെ ആ ഡിസീസ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കാനും നമ്മൾ ഇന്ന് ട്രാൻസ്ജെനിക് അനിമൽസിനെ യൂസ് ചെയ്യുന്നുണ്ട്. എംപിസീമ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു റെസ്പിറേറ്ററി ഡിസോർഡർ ആണ്. ലങ്സിനെ ബാധിക്കുന്ന ആൽവിയോളിക്ക് ഡാമേജ് സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു റെസ്പിറേറ്ററി ഡിസോർഡർ ആണ് ഈ ഒരു ഡിസീസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡിസീസിനെ നമുക്ക് എന്താണ് ട്രാൻസ്ജെനിക് അനിമൽസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് എംപിസീമ എന്ന് പറയുന്ന ഡിസീസിന് ക്യൂർ കണ്ടെത്താനായിട്ട് കഴിയും. അതുപോലെ മറ്റൊരു ഡിസീസ് നമ്മൾ പറഞ്ഞത് എന്താണ്, പിനെയിൽ കീറ്റനോറിയ എന്ന് പറയുന്ന ഒരു ഡിസീസ് ആണ്. ശരിക്കും അവിടെ പിന്നെയിൽ അലാനിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് അക്യുമുലേറ്റ് ചെയ്യും ബോഡിയിൽ. അവിടെ ഇവിടെയായിട്ട് അക്യുമുലേഷൻ നടക്കുന്നു. അതായത് ശരിക്കും ഈ പിന്നെയിൽ അലാനിൻ എന്ന് പറയുന്ന പ്രോട്ടീന് ഹൈഡ്രോളൈസ് ചെയ്യാനുള്ള എൻസൈംസിന്റെ ഡെഫിഷ്യൻസിയാണ് ശരിക്കും പിന്നെയിൽ കീറ്റനോറിയ എന്ന് പറയുന്ന അവസ്ഥ. നെക്സ്റ്റ് സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് നമ്മൾ പറഞ്ഞു. സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറയുന്നതും ഒരു റെസ്പിറേറ്ററി ഡിസോർഡർ ആണ്. അതായത് നമ്മുടെ മ്യൂക്കസ് സെക്രീറ്റിംഗ് ഗ്ലാൻസിനുണ്ടാകുന്ന ഒരു ഡാമേജ് ആണ്. അതിന്റെ ഫലമായിട്ട് മ്യൂക്കസിന്റെ തിക്നെസ് വളരെയധികം തിക്കായിട്ട് മ്യൂക്കസ് മാറുന്ന ഒരു അവസ്ഥയാണ്. അപ്പം ലങ്ങിനെ മെയിനായിട്ട് ബാധിക്കുന്ന മറ്റൊരു ഡിസീസ് തന്നെയാണ് സിസ്റ്റിക് ഫൈബ്രോസിസ്. നമുക്ക് ട്രാൻസ്ജെനിക് അനിമൽസിലൂടെ ഈ ഡിസീസ് അത് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ട്രാൻസ്ജെനിക് അനിമൽസിന് നമ്മുടെ ഡിസീസിന് കാരണമാകുന്ന ഫാക്ടർ കൊടുത്തുകൊണ്ടാണ് ഡിസീസ് ഉണ്ടാക്കി ഡിസീസിനെ കുറിച്ച് പഠിച്ചതിന് ശേഷമാണ് മാത്രമേ നമുക്ക് എന്താണ് എഫക്റ്റീവ് ട്രീറ്റ്മെന്റ് ഈ അനിമൽസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് എഫക്റ്റീവ് ട്രീറ്റ്മെന്റ് ഉണ്ടാക്കിയെടുക്കാനും കഴിയും. നമ്മൾ ട്രാൻസ്ജെനിക് അനിമൽസ് ഉപയോഗിച്ച് പഠിച്ച അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് കണ്ടെത്തിയ മറ്റൊരു ഡിസീസ് എന്ന് പറയുന്നത് നമ്മുടെ ആട്ടോ ഇമ്മ്യൂൺ ഡിസീസ് റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയും. ഇപ്പൊ മോർണിംഗ് സ്റ്റിഫ്നെസ് എന്നൊക്കെ പറയുന്നില്ലേ, രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ കൈയൊന്നും ശരിയായിട്ട് മടക്കാനും നിവർത്താനും കഴിയാത്ത അവസ്ഥ, ജോയിന്റ് പെയിൻ ഉണ്ടാകുക, ഇതൊക്കെയാണ് ഒരു ആട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ് റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡിസീസിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാനും അതിന്റെ എഫക്റ്റീവ് ട്രീറ്റ്മെന്റ് കണ്ടെത്താനും ട്രാൻസ്ജെനിക് അനിമൽസിലൂടെ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഇപ്പൊ ഡിസീസ് സ്റ്റഡി ചെയ്യാൻ കഴിയുന്നു, അതോടൊപ്പം തന്നെ അതിന്റെ എഫക്റ്റീവ് ട്രീറ്റ്മെന്റ് അതിനാണ് നമ്മള് ബയോളജിക്കൽ പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. ബയോളജിക്കൽ പ്രോഡക്ട്സ് അതായത് ഒരു ഡിസീസ് നമ്മൾ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ട്രീറ്റ്മെന്റ് എന്ത് ഡ്രഗ് കൊടുത്താലാണ് നമുക്ക് അതിൽ നിന്നും ക്യൂർ കിട്ടുന്നത് എന്നതിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാനും നമുക്ക് ട്രാൻസ്ജെനിക് അനിമൽസിനെ ഉപയോഗിച്ച് ഒരു പരിധിവരെ കണ്ടെത്താൻ കഴിയുന്നു എന്നാണ് പറയുന്നത്. ഇപ്പൊ എംപിസീമ എന്ന് പറയുന്ന ഡിസീസിന്റെ ക്യൂർ എന്ന് പറയുന്നത് ആൽഫ വൺ ആന്റിട്രിപ്സിൻ എന്ന് പറയുന്ന പ്രോട്ടീന്. അപ്പൊ ഈ ആൽഫ വൺ ആന്റിട്രിപ്സിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ നമ്മള് ജീൻ ഇൻട്രൊഡ്യൂസ് ട്രാൻസ്ജെനിക് അനിമൽസിലൂടെ ഈ ആൽഫ വൺ ആന്റിട്രിപ്സിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ പ്രൊഡ്യൂസിങ് ജീൻ ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ ഓർഗാനിസം എന്ത് ചെയ്യുന്ന പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതിന്റെ ട്രാൻസ്ജെനിക് അനിമൽസിലൂടെ നമുക്ക് ഡിസീസിന് എഫക്റ്റീവ് ആയിട്ടുള്ള ഡ്രഗ് കണ്ടുപിടിക്കാൻ കഴിയും. ഇതുപോലെ സിസ്റ്റിക് ഫൈബ്രോസിസ്, പിന്നെയിൽ കീറ്റനോറിയ തുടങ്ങിയ ഡിസീസിന് ശരിയായ എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് ബയോളജിക്കൽ പ്രോഡക്ട്സ് ട്രാൻസ്ജെനിക് അനിമൽസിലൂടെ ഫോറിൻ ജീൻ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രോഡക്റ്റ് ഉത്പാദിപ്പിക്കാനായിട്ട് കഴിയും. ബയോളജിക്കൽ പ്രോഡക്ട്സിന്റെ കൂട്ടത്തിൽ വരുന്ന വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് 1997 നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ട്രാൻസ്ജെനിക് കൗ, റോസി എന്ന പേരുള്ള ഒരു ട്രാൻസ്ജെനിക് കൗവിനെ കുറിച്ചാണ്. ശരിക്കും ഹ്യൂമൻ എൻറിച്ച്ഡ് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കൗ ആണ്. ഹ്യൂമൻ മിൽക്കിൽ കാണപ്പെടുന്ന ആൽഫ ലാക്ട് ആൽബുമിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള ഒരു ട്രാൻസ്ജെനിക് കൗ ആണ് റോസി എന്ന് പറയുന്നത്. 1 ലിറ്റർ മിൽക്കിനകത്ത് ഏകദേശം 2.4 grams ഓഫ് പ്രോട്ടീൻ പ്രസന്റ് ആണ്. അപ്പൊ ഹ്യൂമൻ എൻറിച്ച്ഡ് മിൽക്ക് ആണ്. നമുക്കറിയാം യങ് ബേബീസിന്റെ ഒക്കെ കേസിൽ കൗ മിൽക്ക് ആണ് കൊടുക്കുന്നതെങ്കിൽ പലതരത്തിലുള്ള അലർജീസ് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകാറുണ്ട്. അപ്പം അതിൽ നിന്നൊക്കെ ഒരു പരിഹാരം, ഒരു നല്ലൊരു സൊല്യൂഷൻ എന്ന രീതിയിലാണ് ഈ ഒരു റൂസി എന്ന് പറയുന്ന ഒരു ട്രാൻസ്ജെനിക് കൗവിന്റെ ക്രിയേഷനിലൂടെ ലഭ്യമായിരിക്കുന്നത്.
ട്രാൻസ്ജെനിക് അനിമൽസിനെ ഡെവലപ്പ് ചെയ്ത മറ്റൊരു റീസൺ എന്ന് പറയുന്നത് വാക്സിൻ സേഫ്റ്റി ടെസ്റ്റ് ചെയ്യാനായിട്ട് വാക്സിൻ സേഫ്റ്റി ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ട്രാൻസ്ജെനിക് അനിമൽസിനെ യൂസ് ചെയ്യുന്നു. ഇപ്പൊ പോളിയോ വാക്സിൻ കണ്ടെത്തി കഴിഞ്ഞാൽ ആദ്യം പോളിയോ വാക്സിൻ നമ്മൾ ടെസ്റ്റ് ചെയ്തത് ട്രാൻസ്ജെനിക് മൈസിലാണ്. ആ ടെസ്റ്റ് കഴിഞ്ഞാൽ, അതായത് നമ്മളൊരു വാക്സിൻ കണ്ടെത്തുമ്പോൾ പല ട്രയൽ ടെസ്റ്റിലൂടെയാണ് നമ്മൾ ശരിക്കും അത് ഹ്യൂമൻ ബീയിങ്ങിലേക്ക് പരീക്ഷിക്കുന്നത്. അപ്പൊ ഇപ്പൊ നമുക്കറിയാം കോവിഡ് വാക്സിനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കി. ഒരു വാക്സിൻ എങ്ങനെയാണ് പബ്ലിക്കില് കൊടുക്കേണ്ടത് എന്നൊക്കെ നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. അപ്പൊ ഇവിടെയും ആദ്യം ട്രാൻസ്ജെനിക് മൈസിലാണ് നമ്മുടെ പോളിയോ വാക്സിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിലൂടെ ആ വാക്സിന്റെ എഫക്റ്റ് എന്താണ്, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ, നേരിട്ട് അത് ഹ്യൂമൻ ബീയിങ്ങിന് കൊടുക്കാൻ പറ്റത്തില്ല, അപ്പൊ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നൊക്കെ സ്റ്റഡി ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ഇത് അപ്ലൈ ചെയ്യുന്നത് ട്രാൻസ്ജെനിക് മൈസിനായിരുന്നു പോളിയോ വാക്സിൻ അപ്ലൈ ചെയ്തത്. തുടർന്ന് ട്രാൻസ്ജെനിക് മങ്കീസിന് കൊടുത്തു. തുടർന്ന് നമ്മള് എന്താണ് ശരിക്കും അതിന്റെ അപ്രൂവൽ കമ്മിറ്റിയിൽ നിന്നുള്ള സാങ്ഷനൊക്കെ കിട്ടിക്കഴിഞ്ഞതിനു ശേഷമാണ് നമ്മൾ പോളിയോ വാക്സിൻ പബ്ലിക്കിന് കൊടുത്തത്. അപ്പൊ വാക്സിന്റെ സേഫ്റ്റി സ്റ്റഡി ചെയ്യാനായിട്ട് നമ്മൾ ട്രാൻസ്ജെനിക് അനിമൽസിനെ യൂസ് ചെയ്യും. നമുക്കറിയാം ഒരു വാക്സിൻ പബ്ലിക്കിന് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അതിന്റെ പിന്നിൽ വളരെ ബൃഹത്തായ ചില എക്സ്പെരിമെന്റ് അല്ല, പ്രീ ക്ലിനിക്കൽ ടെസ്റ്റ്, ക്ലിനിക്കൽ ട്രയൽ ടെസ്റ്റുകൾ എല്ലാം തന്നെ കഴിയണം. അപ്പൊ ആദ്യം ഇൻവിട്രോ ആയിട്ടുള്ള ടെസ്റ്റുകൾ നടത്തുന്നു. ഇപ്പൊ കോവിഡ് വാക്സിന്റെ കേസിലാണെങ്കിൽ നമുക്കറിയാം അല്ലെ, നമ്മുടെ പത്രത്തിലൊക്കെ ഒരുപാട് വായിച്ചിട്ടുണ്ട്. ആദ്യം എന്താണ് ഇൻവിട്രോ ആയിട്ട് ലബോറട്ടറിയിൽ നിന്ന് ഒരുപാട് ടെസ്റ്റ് നടത്തുന്നു, പിന്നീട് അത് നമ്മൾ പരീക്ഷണം നടത്തിയത് പോളിയോ വാക്സിൻ ടെസ്റ്റ് ചെയ്തതുപോലെ ട്രാൻസ്ജെനിക് മൈസിലും തുടർന്ന് ട്രാൻസ്ജെനിക് മങ്കീസിനകത്ത് ടെസ്റ്റ് ചെയ്തു. ക്ലിനിക്കൽ ട്രയൽ ടെസ്റ്റുകൾ എല്ലാം ക്ലിയർ ആയിട്ട് നടത്തിയതിനു ശേഷം നമ്മൾ അടുത്ത ഫേസിൽ പോകുന്നത് എങ്ങനെയാണ്, ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർക്ക് അതായത് സെലക്ട് ചെയ്ത ഏകദേശം 40-50 persons നമ്മൾ ഇത് കൊടുത്തു നോക്കുന്നു. ഹെൽത്തി പേഴ്സൺസ് ആകുമ്പോൾ പിന്നെ വലിയ പ്രോബ്ലം ഒന്നും വരത്തില്ല, നമ്മളൊന്നും പ്രോബ്ലം ഒന്നും ഇല്ല, സൈഡ് എഫക്റ്റ് ലെസ്സാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ട്രാൻസ്ജെനിക് അനിമൽസ് ഇന്ന് പരീക്ഷിക്കുന്നത്. തുടർന്ന് ഹെൽത്തി പീപ്പിളിന് കൊടുക്കുന്നു, പിന്നീട് അടുത്ത ട്രയൽ എന്ന് പറയുന്നത് അത് പേഷ്യൻസിന് കൊടുക്കുന്നു, ദെൻ ഫൈനലി അതാണ് പബ്ലിക്കിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളുടെ ആ ട്രയലിലേക്കാണ് നമ്മൾ കോവിഡ് വാക്സിനുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കടന്നു പോകുന്നത്. അപ്പൊ ട്രാൻസ്ജെനിക് അനിമൽസിന് നമ്മൾ ഇവിടെ ഉപയോഗപ്പെടുത്തുന്നത് വാക്സിൻ സേഫ്റ്റി ടെസ്റ്റിന് വേണ്ടിയിട്ടാണെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അടുത്തത് ലാസ്റ്റ് എന്ന് പറയുന്നത് കെമിക്കൽ സേഫ്റ്റി ടെസ്റ്റിംഗ്, കെമിക്കൽ സേഫ്റ്റി ടെസ്റ്റിംഗ് എന്ന് പറയും. കെമിക്കൽസിനോടുള്ള പ്രതികരണം, അതായത് ഒരു ട്രാൻസ്ജെനിക് അനിമലും നോൺ ട്രാൻസ്ജെനിക് അനിമലും തമ്മിലുള്ള ഒരു കമ്പാരിസൺ എന്ന് വെച്ചാൽ ട്രാൻസ്ജെനിക് അനിമൽ എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആയിരിക്കും, എസ്പെഷ്യലി ടോക്സിക് സബ്സ്റ്റൻസിനോടൊക്കെ തന്നെ വളരെ സെൻസിറ്റീവ് ആയിരിക്കും ട്രാൻസ്ജെനിക് അനിമൽസ് എന്ന് പറയുന്നത്. എന്നാൽ കമ്പാരിറ്റീവ്ലി നോൺ ട്രാൻസ്ജെനിക് അനിമൽ എന്ന് പറയുന്നത് അത്രത്തോളം വരില്ല. അതുകൊണ്ട് തന്നെ വളരെ ഷോർട്ട് ടൈമിൽ തന്നെ നമ്മളൊരു വാക്സിൻ അല്ലെങ്കിൽ ഒരു ഡ്രഗ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ടോക്സിസിറ്റി സ്റ്റഡി ചെയ്യാനായിട്ട് നമുക്കത് ട്രാൻസ്ജെനിക് അനിമൽസിലൂടെ പരീക്ഷണത്തിലൂടെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് കെമിക്കൽ സേഫ്റ്റി ടെസ്റ്റിങ്ങിന് നമ്മൾ എന്തിനെ യൂസ് ചെയ്യുന്നു എന്ന് പറയാം, ട്രാൻസ്ജെനിക് അനിമൽസിന് യൂസ് ചെയ്യുന്നു എന്ന് പറയാം. നെക്സ്റ്റ് കോൺസെപ്റ്റ് എത്തിക്കൽ ഇഷ്യൂസിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഇപ്പൊ ശരിക്കും നമ്മളിപ്പോ പറഞ്ഞ ട്രാൻസ്ജെനിക് അനിമൽസ് അല്ലെങ്കിൽ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസത്തിനെ നമ്മളൊരു ഇക്കോസിസ്റ്റത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള റിസൾട്ട്സ് ആയിരിക്കും അതവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ എത്തിക്സിന് എതിരായിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നും തന്നെ അവിടെ ഉണ്ടാകരുത്. അപ്പൊ എത്തിക്സ് എന്താണ് അല്ലെങ്കിൽ ബയോ എത്തിക്സ് എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. It is a set of standards that may be used to regulate our activities in relation to the biological world. അപ്പൊ നമ്മുടെ നീതി വ്യവസ്ഥയ്ക്ക് അതായത് പ്രത്യേക ലോസും പ്രിൻസിപ്പിൾസും ഉപയോഗിച്ചുകൊണ്ട് തന്നെ വേണം നമ്മുടെ ട്രാൻസ്ജെനിക് അനിമൽസിന്റെ സേഫ്റ്റി അല്ലെങ്കിൽ അത് പബ്ലിക്കിന്റെ സേഫ്റ്റി എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ട്രാൻസ്ജെനിക് അനിമൽസിന്റെ ഒരു സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഇക്കോ സിസ്റ്റത്തിലേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്കറിയാം നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് ഒരു കമ്മിറ്റി GEAC എന്ന് പറയുന്ന ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. എന്താണ് GEAC എന്ന് നോക്കാം.
ജെനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി എന്നാണ് ജി ഇ എ സി കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ഈ ജി ഇ എ സി എന്ന് പറയുന്ന കമ്മിറ്റിയുടെ റൂൾസ് എന്ന് പറയുന്നത്, ദിസ് കമ്മിറ്റി ഈസ് ഡിസൈഡ് ചെയ്യുന്നത് വാലിഡിറ്റി ആൻഡ് സേഫ്റ്റി ഓഫ് ജി എം ഓർഗാനിസം ആൻഡ് ഫോർ പബ്ലിക് സേഫ്റ്റി. അപ്പം ജി എം ഓർഗാനിസത്തിന്റെ അല്ലെങ്കിൽ ജെനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസത്തിന്റെ വാലിഡിറ്റി അല്ലെങ്കിൽ സേഫ്റ്റി അത് എങ്ങനെയൊക്കെ ആയിരിക്കണം, അത് എത്തിക്സിനെ നിരക്കുന്നതാണോ അല്ലയോ, അതിന്റെ ശരിയായ ട്രയൽ ടെസ്റ്റുകൾ എന്തൊക്കെ ആയിരിക്കണം എന്നെല്ലാം നിഷ്കർഷിക്കുന്നത് ഈ ഒരു കമ്മിറ്റിയാണ്. അതുപോലെ തന്നെ ഈ ഓർഗാനിസത്തിലൂടെ എന്താണ് പബ്ലിക്കിന്റെ സേഫ്റ്റി എന്തായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഒരു നിഗമനത്തിൽ എത്തേണ്ട ഒരു കമ്മിറ്റി എന്ന് പറയുന്നത് ജി ഇ എ സി, അതായത് ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റിയാണ്. ഓർഗാനിസത്തിന് അല്ലെങ്കിൽ ലിവിങ് ഓർഗാനിസത്തിന്റെ യൂസ് അല്ലെങ്കിൽ ജെനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസത്തിന്റെ യൂസ് എന്ന് പറയുന്നത് മാൻകൈൻഡിന് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉത്പാദിപ്പിക്കുകയാണ്. അപ്പൊ എന്ത് തന്നെയാണെങ്കിലും ലിവിങ് ഓർഗാനിസത്തിന് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ഫുഡ് അല്ലെങ്കിൽ മെഡിസിൻസ് മാൻകൈൻഡിന് യൂസ്ഫുൾ ആയ തരത്തിൽ കൊടുക്കുന്നത് തന്നെ പല പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കാരണമാവുന്നു എന്നാണ് പറയപ്പെടുന്നത്. വ്യക്തമായി പറഞ്ഞാൽ ദ യൂസ് ഓഫ് ലിവിങ് ഓർഗാനിസം ഫോർ പബ്ലിക് സർവീസ് സച്ച് ആസ് ഫുഡ് ഓർ മെഡിസിൻ ക്രിയേറ്റഡ് പ്രോബ്ലംസ് വിത്ത് പേറ്റന്റ് ഗ്രാന്റഡ് ഫോർ ദി സെയിം. അപ്പൊ എന്താണ് പേറ്റന്റ് അല്ലെങ്കിൽ ബയോ പേറ്റന്റ് എന്താണ് എന്ന് കൂടെ നോക്കാം. അപ്പൊ പേറ്റന്റ് എന്ന് വെച്ചാല് ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു റൈറ്റ് ആണ്. അപ്പോൾ ഒരു റൈറ്റ് ഗവൺമെന്റ് കൊടുക്കുന്ന റൈറ്റ്, അതായത് ഒരു ഇൻവെൻഷന് ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ ഗവൺമെന്റ് കൊടുക്കുന്ന റൈറ്റ് ആണ്. എന്താണ് ഈ റൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് കൊമേഴ്സ്യൽ ആയിട്ട് മറ്റാർക്കും ആ പ്രോഡക്റ്റ് ഉത്പാദിപ്പിക്കാൻ കഴിയില്ല, ആ ഉത്പാദിപ്പിക്കുന്നതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു റൈറ്റ് ആണ്. അപ്പോൾ ആ കണ്ടുപിടിച്ച വ്യക്തിക്ക് അല്ലെങ്കിൽ ആ ഓർഗനൈസേഷന് മാത്രമാണ് അതിന്റെ പരമാധികാരം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ കൊമേഴ്സ്യൽ യൂസിനെ പ്രിവെന്റ് ചെയ്യാനും ഇവിടെ സഹായിക്കുന്ന ഒരു റൈറ്റ് ആണ് നമ്മള് പേറ്റന്റ് എന്ന് പറയുന്നത്. അപ്പൊ ബയോ പേറ്റന്റ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു ബയോളജിക്കൽ സോഴ്സിൽ നിന്ന് ബയോളജിക്കൽ മെറ്റീരിയലിൽ നിന്ന് ലഭ്യമാകുന്ന ഒരു പ്രോഡക്റ്റ് കൊടുക്കുന്ന റൈറ്റ്, ആ ഇൻവെൻഷന് കൊടുക്കുന്ന റൈറ്റ്. അപ്പൊ അവിടെ എന്ത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, മറ്റ് ഉള്ളവർ അല്ലെങ്കിൽ കൊമേഴ്സ്യൽ യൂസ് ഓഫ് പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ മറ്റ് വ്യക്തികളോ അല്ലെങ്കിൽ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനോ ഈ പ്രോഡക്റ്റ് ഉത്പാദിപ്പിക്കുന്നതിനെ പ്രിവെന്റ് ചെയ്യുക. ഈ കൺസേൺഡ് വ്യക്തിക്ക് അല്ലെങ്കിൽ കൺസേൺഡ് ഓർഗനൈസേഷന് മാത്രമേ പരമാധികാരം കൊടുക്കുന്നുള്ളൂ. അത് ബയോളജിക്കൽ മെറ്റീരിയൽസിൽ നിന്നും ഉത്പാദിപ്പിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ആ പേറ്റന്റിന്റെ ബയോ പേറ്റന്റ് എന്ന് പറയുന്നത്. ബയോ പേറ്റന്റുമായിട്ട് നമ്മളിവിടെ പറയുന്ന ഒരു വിഷയം നമുക്കറിയാം, നമ്മുടെ പ്രധാന ഫുഡ് ഐറ്റം എന്ന് പറയുന്നത് റൈസ് ആണ്. അപ്പൊ നമുക്ക് നമ്മുടെ ഹിസ്റ്ററി അഗ്രികൾച്ചറൽ ഹിസ്റ്ററി എടുത്തു വെച്ച് നോക്കിയാൽ തന്നെ അറിയാം, ആയിരം കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ നാട്ടില് റൈസ് കൾട്ടിവേഷൻ ഉണ്ടായിരുന്നു. ഏകദേശം 200,000 റൈസ് വെറൈറ്റീസ് ഇന്ന് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമായിട്ടുണ്ട്. അതിലെ ഒരു ബ്രൂഡ് വെറൈറ്റിയാണ് നമ്മുടെ ബസ്മതി റൈസ് എന്ന് പറയുന്നത്. ഈ ബസ്മതി റൈസിന്റെ 27 വെറൈറ്റി ഉണ്ട്. മണവും ഗുണവും ഒക്കെ ഒത്തിണങ്ങിയ ഒരു റൈസ് വെറൈറ്റി കൂടിയാണ് ബസ്മതി റൈസ് എന്ന് പറയുന്നത്. ഇവിടെ സംഭവിച്ച ഒരു ചേഞ്ച് എന്ന് പറയുന്നത് USA ഈ റൈസ് ഇനങ്ങളെ ഉത്പാദിപ്പിക്കേണ്ട, അതായത് നമ്മുടെ നാടൻ ഇനങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ ബസ്മതി റൈസിന്റെ വെറൈറ്റി അവിടുത്തെ സെമിഡാർബ് വെറൈറ്റീസുമായിട്ട് ക്രോസ് ചെയ്ത് അവരൊരു ഇംപ്രൂവ്ഡ് വെറൈറ്റി ഉത്പാദിപ്പിച്ചെടുത്തു. ഈ ഇംപ്രൂവ്ഡ് വെറൈറ്റിയിൽ നിന്നുകൊണ്ട് അവരെന്താണ് അവിടെ നിന്ന് തന്നെ US ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് പേറ്റന്റ് കരസ്ഥമാക്കി. ആക്ച്വലി അത് എന്ത് തന്നെയാണ്, ഇന്ത്യൻ വെറൈറ്റി തന്നെയാണ്, ഇന്ത്യയിലുള്ള വെറൈറ്റി ഉപയോഗിച്ച് ക്രോസ് ചെയ്ത് ഒരു ഇംപ്രൂവ്ഡ് വെറൈറ്റി ഉണ്ടാക്കി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അവർ ആ പേറ്റന്റ് സ്വന്തമാക്കുക എന്ന് വെച്ചാൽ അതിന്റെ പരമാധികാരം മുഴുവൻ ആ ഒരു US ഗവൺമെന്റിന്റെ കീഴിൽ നിന്നും ആ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് കിട്ടുകയുണ്ടായി. ഈ പേറ്റന്റിലൂടെ അവർ നേടിയത് എന്താണ്, ഈ റൈസ് ഇനങ്ങളെ ഉപയോഗിക്കാനും അല്ലെങ്കിൽ അത് വിനിമയം ചെയ്യാൻ, അതായത് USനകത്ത് എബ്രോഡ് വിനിമയം ചെയ്യാനുള്ള പരമാധികാരം അവരിലേക്ക് നിക്ഷിപ്തമായി വരികയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ മറ്റ് വെറൈറ്റീസ് മറ്റ് പ്ലാന്റ്സ് ഇനങ്ങളിൽ നിന്ന് ഇപ്പം നീം വേപ്പിന്റെ പ്രോഡക്റ്റ്, അതുപോലെ ടർമറിക് തുടങ്ങിയ ട്രഡീഷണൽ ആയിട്ടുള്ള മെഡിസിൻ ലഭ്യമാകുന്ന പ്ലാന്റ്സിന്റെയും പേറ്റന്റും ആയിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ചില പ്രോബ്ലംസ് നിലനിൽക്കുന്നുണ്ട്. ഒരു കോൺസെപ്റ്റ് കൂടെ ഉണ്ട്, ബയോ പൈറസി എന്താണ്, ശരിക്കും പറഞ്ഞാൽ വ്യാജമായി ജൈവ വസ്തുക്കളെ ഉപയോഗപ്പെടുത്തുന്ന പ്രവർത്തനമാണ് ബയോ പൈറസി എന്ന് പറയുന്നത്.
ഇപ്പൊ ബയോ പൈറസി എന്ന് വെച്ചാൽ അൺഅതറൈസ്ഡ് യൂസ് ഓഫ് ബയോ റിസോഴ്സസ് ആൻഡ് ട്രഡീഷണൽ നോളജ് റിലേറ്റഡ് ടു ബയോ റിസോഴ്സസ് ഇതിന് വേണ്ടിയിട്ടാണ് ഫോർ കൊമേഴ്സ്യൽ ബെനഫിറ്റ്സ് കൊമേഴ്സ്യൽ ബെനഫിറ്റ്സിന് വേണ്ടിയിട്ട് ബയോ റിസോഴ്സസും അതുപോലെ ആ ബയോ റിസോഴ്സസുമായിട്ട് ബന്ധപ്പെട്ട ട്രഡീഷണൽ നോളജും അൺഅതറൈസ്ഡ് ആയിട്ട് അതറൈസേഷൻ ഇല്ലാതെ തന്നെ യൂട്ടിലൈസ് ചെയ്യുന്നതിനെയാണ് നമ്മുടെ ബയോ പൈറസി എന്ന് പറയുന്നത് ഇപ്പൊ നമുക്കറിയാം ഡെവലപ്ഡ് നേഷൻസിനെ സംബന്ധിച്ചിടത്തോളം എക്കണോമിക് ഡെവലപ്മെന്റ് അവിടെ വളരെ കൂടുതലായിരിക്കും അതോടൊപ്പം തന്നെ ടെക്നോളജീസും ഡെവലപ്ഡ് ആയിരിക്കും എന്നാൽ ബയോ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ട്രഡീഷണൽ നോളജ് എന്ന് പറയുന്നത് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിൽ അല്ലെങ്കിൽ ഡെവലപ്പിംഗ് നേഷൻസിലായിരിക്കും കൂടുതൽ എന്ന് പറയുന്നത് അപ്പം ടെക്നോളജീസ് ഉണ്ട് അതുപോലെ തന്നെ എക്കണോമിക് വെൽത്ത് കൂടുതലുള്ള രാജ്യങ്ങളിൽ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് എന്തിനു പറയാം ബയോ പൈറസിയെ കുറിച്ച് പറയാം ായിട്ട് നമ്മുടെ റിസോഴ്സ് അല്ലെങ്കിൽ ഒരു ഡെവലപ്ഡ് നേഷൻസിലെ റിസോഴ്സ് അല്ലെങ്കിൽ എന്താണ് ട്രഡീഷണൽ നോളജ് യൂട്ടിലൈസ് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യുന്നതിന് എതിരായിട്ട് ചില രാജ്യങ്ങളിൽ ചില ലോസ് നിലവിൽ വന്നിട്ടുണ്ട് ഈ ലോസിലൂടെ എന്താണ് അൺഅതറൈസ്ഡ് ആയിട്ട് ശരിക്കും നമ്മുടെ ബയോ റിസോഴ്സ് അല്ലെങ്കിൽ ട്രഡീഷണൽ നോളജ് ഉപയോഗിക്കുന്നതിനെ പ്രിവെന്റ് ചെയ്യുന്ന ലോസ് ആണ് നിലവിൽ വന്നിരിക്കുന്നത് അത് മാത്രമല്ല നമ്മുടെ ഇന്ത്യൻ പാർലമെന്റിലെ സെക്കൻഡ് അമെൻമെന്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ പേറ്റന്റ് ബില്ലുമായിട്ട് കണക്ട് ചെയ്താണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള എന്താണ് ബയോ പൈറസി അല്ലെങ്കിൽ നമ്മുടെ ബയോ റിസോഴ്സസും ട്രഡീഷണൽ നോളജും ഒക്കെ മറ്റുള്ളവര് ശരിക്കും അൺഅതറൈസ്ഡ് നേച്ചർ യൂട്ടിലൈസ് ചെയ്യുന്നതിനെ പ്രിവെന്റ് ചെയ്യുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ സെക്കൻഡ് അമെൻമെന്റ് ഓഫ് ദ ഇന്ത്യൻ പേറ്റന്റ് ബില്ലിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് മറ്റു ചില രാജ്യങ്ങളിൽ പ്രത്യേക ലോസ് കൊണ്ടുവന്നുകൊണ്ട് ഈ ഒരു പ്രവർത്തനത്തെ എന്താണ് അൺഅതറൈസ്ഡ് യൂസിനെ പ്രിവെന്റ് ചെയ്യുന്നത് ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ബയോടെക്നോളജിയുടെ പ്രിൻസിപ്പിൾസ് ബയോടെക്നോളജിയുടെ ആപ്ലിക്കേഷൻസിൽ നമ്മൾ പഠിക്കാനുള്ളത് അപ്പൊ ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും നമ്മുടെ ഫോക്കസ് പോയിന്റിൽ പറയുന്ന പ്രധാന പോയിന്റ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻസ് തന്നെയാണ് ആപ്ലിക്കേഷൻസ് ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ഇതുവരെ വന്നിട്ടില്ല നമ്മളെ പഠിച്ച പ്രധാന ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് അഗ്രികൾച്ചറിലുള്ള ആപ്ലിക്കേഷൻസ് രണ്ടെണ്ണം പഠിച്ചു പിന്നെ അതോടൊപ്പം തന്നെ മെഡിസിനിലുള്ള ആപ്ലിക്കേഷൻ ജനറ്റിക്കൽ എഞ്ചിനീയർഡ് ഇൻസുലിനെ കുറിച്ച് പഠിച്ചു ജീൻ തെറാപ്പിയെ കുറിച്ച് പഠിച്ചു അതോടൊപ്പം മോളിക്കുലാർ ഡയഗ്നോസിസുമാണ് നമ്മൾ ആപ്ലിക്കേഷനിൽ പഠിച്ചത് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക പുതിയ ടോപ്പിക്കുമായിട്ട് വീണ്ടും വരാം താങ്ക്